ജൂൺ 24-ന് തിരുസഭയിൽ വിശുദ്ധ സ്നാപകയോഹന്നാന്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ഈശോയുടെ ജനന വാർത്ത കനികാമറിയത്തെ അറിയിച്ച ഗബ്രിയേൽ ദൈവദൂതൻ തന്നെയാണ് അതിന് 6 മാസം മുമ്പ് സ്നാപകയോഹന്നാന്റെ ജനന വാർത്ത അറിയിച്ചത്. മാലാഖയുടെ വാക്കുകളനുസരിച്ച് എലിസബത്ത് ഗർഭിണിയായി. 6-ാം മാസം ഈ വിവരം കനികാമറിയം അറിഞ്ഞ് എലിസബത്തിനെ ശുശ്രൂഷിക്കാനായി ചെന്നു. മറിയം എലിസബത്തിനെ അഭിവാദനം ചെയ്ത മാത്രയിൽ ഗർഭസ്ഥ ശിശു തുള്ളിച്ചാടുകയും അവൾ പരിശുദ്ധാത്മാവിനാൽ പൂരിതയാവുകയും ചെയ്തു. യഥാസമയം കുട്ടി ജനിക്കുകയും യോഹന്നാൻ എന്ന് പേരിടുകയും ചെയ്തു. യോഹന്നാൻ മരുഭൂമിയിൽ സ്വൽപ്പം തേനും കിഴങ്ങുകളും ഭക്ഷിച്ച് കടുത്ത തപോനിഷ്ഠയിൽ ജീവിച്ചു. കർത്താവിൻ്റെ വഴികൾ ഒരുക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന സ്വരമായിട്ടാണ് യോഹന്നാൻ തന്നെ തന്നെ വെളിപ്പെടുത്തിയത്. ഈശോ സ്നാപകയോഹന്നാനെ പറ്റി പറഞ്ഞത് സ്ത്രീകളിൽ ജനിച്ചവരിൽ സ്നാപകനേക്കാൾ വലിയവൻ ഇല്ല എന്നാണ്. കുറ്റങ്ങൾ കുറ്റങ്ങളായി തന്നെ അദ്ദേഹം കണ്ടു. മുഖം നോക്കാതെ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അങ്ങനെ ഹെറോദേസിന്റെ കുറ്റം തുറന്നു പറഞ്ഞ് ശിരസ് നഷ്ടപ്പെടുത്തി. കത്തോലിക്ക പ്രവർത്തകരുടെ അഗ്രഗണ്യനാണ് സ്നാപകയോഹന്നാൻ. അദ്ദേഹത്തെ അനുകരിച്ച് സർവരെയും നമുക്ക് ക്രിസ്തുവിലേക്ക് ആനയിക്കാൻ യത്നിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:57-66 വചനഭാഗത്ത് സ്നാപകയോഹന്നാന്റെ ജനനത്തെക്കുറിച്ച് നാം കാണുന്നു. 80-ാം വചനത്തിൽ ശിശു വളർന്നു ആത്മാവിൽ ശക്തിപ്പെട്ടു എന്നും നാം കാണുന്നു. പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടുമ്പോഴാണ് മുമ്പോട്ടുള്ള വഴികൾ ധൈര്യത്തോടെ നീങ്ങാനാവുക. വിശുദ്ധ സ്നാപകയോഹന്നാൻ അങ്ങനെ ആത്മാവിനാൽ ശക്തിപ്പെട്ടതിനാൽ യേശുവിന് സാക്ഷ്യം നൽകി. അവസാനത്തെ പ്രവാചകൻ ആദ്യ മിഷണറിയാകുന്നു. ഈ മിഷണറി ദൗത്യം ഇന്ന് എന്നിൽ വന്നു നിൽക്കുന്നു. ഒരു വചനമെങ്കിലും പങ്കുവച്ചാൽ, യേശുവിനെ മറ്റുള്ളവർക്കും നൽകാനായാൽ ഒരു ക്രിസ്ത്യാനി എന്ന് എനിക്ക് അവകാശപ്പെടുവാനാകും. വിശുദ്ധ സ്നാപകയോഹന്നാന്റെ ഈ തിരുനാൾ ദിനം നമുക്ക് പ്രത്യേകം ഈ വിശുദ്ധനോട് മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.